നമ്മൾ പച്ചക്കറി ചെടികൾ നട്ടു വളർത്തുമ്പോൾ പ്രത്യേകിച്ച് തക്കാളി പച്ചമുളക് പോലുള്ള ചെടികളിൽ പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇലകൾ ചുരുണ്ടു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണമുള്ള ചെടികളുടെ ഇലകളൊക്കെ ചുരുണ്ടു പോകാറുണ്ട്. എന്നാൽ ഈ കീടങ്ങളുടെ ശല്യമൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ ചുരുണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി നമ്മൾ ഉടനെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഇലകൾ ഇതുപോലെ ചുരുണ്ട് അവസാനം ആ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി നമ്മുടെ ചെടി തന്നെ നശിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ നമ്മുടെ ചെടികളുടെ ഇലകൾ ചുരുണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും അതിനുള്ള പ്രതിവിധിയെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രോഗങ്ങളും കീടങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ ചെടികളുടെ ഇലകൾ ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ചുരുണ്ടു പോവുകയോ അല്ലെങ്കിൽ ഇലകളിൽ പുള്ളിക്കുത്തുകൾ പോലെ കാണുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മണ്ണിലെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. ഈയൊരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത് തക്കാളി മുളക് പോലുള്ള ചെടികളിലാണ്. അപ്പോൾ കാൽസ്യം നമ്മുടെ ചെടികൾക്ക് കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുമ്മായമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെടി നടുന്ന സമയത്ത് നല്ല രീതിയിൽ കുമ്മായമൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും തൈ നടുന്നത്. പക്ഷേ പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ കുമ്മായം കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് അത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നടുന്ന ചെടിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കുമ്മായം കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ ചെടികളുടെ വളർച്ചയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ പ്രായമുള്ള ചെടിയാണെങ്കിൽ ഒരു പിടിയോളം കുമ്മായം നമുക്ക് ആ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. അപ്പോൾ ചുവട്ടിലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുമ്മായമിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമ്മൾ കുമ്മായം കൊടുക്കണം. പിന്നെ നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം ചുവടൊക്കെ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം. അതുപോലെ കുമ്മായമൊക്കെ ചേർത്ത് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ. പിന്നെ ഒട്ടും തന്നെ ചിലവില്ലാതെ നമ്മുടെ ചെടികൾക്ക് കാൽസ്യം കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട്. ഇത് ഞാൻ ഒത്തിരി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുട്ടത്തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഓരോ സ്പൂൺ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കാൽസ്യം കിട്ടും. ഇനി ഉണക്കി പൊടിച്ചൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ മുട്ടത്തോട് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കാൽസ്യം കിട്ടാതെ വരുമ്പോഴാണ് ഇലകൾ ചുരുണ്ടു പോകുന്നതും ഇലകളുടെ ഷേപ്പ് മാറിപ്പോകുന്നതും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചെടികളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാതെ വരികയും ഇലകൾ ഉണങ്ങിപ്പോവുകയും അതുവഴി നമ്മുടെ ചെടികളുടെ ഉൽപ്പാദനം കുറയുകയും ചെടി തന്നെ നശിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കുമ്മായം കൊടുക്കുകയാണെങ്കിൽ ഇനി പുതിയതായിട്ട് വരുന്ന ഇലകളിൽ ചുളിവും കുത്തും ഒന്നും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള ഇലകൾ വരികയും ചെടി നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.